ഖുർആനെയും മതത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സിപിഎമ്മിന്റെ ബോധപൂർവ ശ്രമമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്, മന്ത്രി കെടി ജലീൽ മതത്തെ മറയാക്കിയുള്ള ഇരവാദമാണ് ഉയർത്തുന്നത്. ഒപ്പം തന്നെ ജലീലിന് അന്വേഷണ ഏജൻസികൾ ക്ലീൻ ചിറ്റ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഖുർആനെ അവഹേളിക്കുന്നത് ജലീലാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ പ്രശ്നത്തെ വർഗീയവൽക്കരിക്കാൻ സിപിഎം ശ്രമിക്കുന്നു. ഖുർആൻ വിതരണം ചെയ്യുന്നതിൽ ആർക്കും ഒരു പരാതിയുമില്ല. ജലീലിനെ സിപിഎം ഒരു മതത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാട്ടുകയാണ്. ഇങ്ങനെ നേട്ടം കൊയ്യാനാണ് സിപിഐഎമ്മിന്റെ ശ്രമം. വിശുദ്ധ ഗ്രന്ഥത്തെയും മതത്തെയും ഉൾപ്പെടുത്തി സ്വർണ്ണക്കടത്തിനെ നേരിടാനാണ് സിപിഎമ്മിന്റെ ശ്രമം. ഇതിനെ ജനം തള്ളിക്കളയുമെന്നും ഇത്തരമൊരു ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖുർആൻ ഇവിടെ ഒരു വിഷയമേ അല്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല ഖുർആൻ കടത്തുന്നത് നിയമലംഘനമാണോ എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നത്. ഈത്തപ്പഴത്തെയും സിപിഎം വർഗീയ നേട്ടമാക്കുമോ എന്നാണ് തങ്ങളിപ്പോൾ ഉറ്റുനോക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ മറയാക്കി സ്വർണം കടത്തിയെന്നാണ് സിപിഎം പരിശോധിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഖുർആനെ അപമാനിച്ചത് ബിജെപി അല്ല, ജലീലാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ കള്ളക്കടത്തിന് മറയാക്കുന്നത് വിശ്വാസികൾ അംഗീകരിച്ചു കൊടുക്കുമോ എന്ന് സുരേന്ദ്രൻ ചോദിച്ചു. ഖുർആൻ വിതരണം ചെയ്യണമായിരുന്നുവെങ്കിൽ വഖഫ് ബോർഡിൽ ഏൽപ്പിക്കാമായിരുന്നല്ലോ. പക്ഷേ അതിന് എന്തുകൊണ്ടാണ് ജലീൽ മുതിരാതിരുന്നത്? അതേസമയം ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഇന്നും നടന്നു. ഏതായാലും സുരേന്ദ്രൻ ഇത്തരത്തിലാണ് ജലീലിനെ കുറ്റപ്പെടുത്തുന്നത്. അതായത് ഖുർആനെ മറയാക്കിക്കൊണ്ട് സ്വർണ്ണക്കടത്ത് കേസ് നടത്തുകയാണ്, അതിനെ ന്യായീകരിക്കുകയാണ് സിപിഎം ചെയ്യുന്നത്. മതത്തെ ഉപയോഗിച്ചുകൊണ്ട്, മതത്തെ മറയാക്കിക്കൊണ്ട് ജലീലിന് മേൽ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുകയാണ് സിപിഎം ചെയ്യുന്നത്. ഇത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നും ഇന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി.